മനയിൽ നടക്കുന്ന ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന അഞ്ചു പേരിൽ നാല് പേരും മലയാളികൾ. സാമ്പത്തിക പ്രതിസന്ധി മൂലം ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുകയാണ് ഈ താരങ്ങൾ. ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 3 വരെ റൊമാനിയയിൽ നടക്കുന്ന ലോക പവർലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന അഞ്ചു പേരിൽ നാല് പേരും മലയാളികൾ എന്നത് കേരളത്തിന് തന്നെ അഭിമാനമാണ്. അതിൽ രണ്ടു പേർ തിരുവനന്തപുരം ജില്ലയിലെ മലയോര പട്ടണമായ നെടുമങ്ങാട് നിന്നുള്ളവർ. നെടുമങ്ങാട് വേങ്ങവിളാമ്മ വീട്ടിൽ നികുതിയും മുണ്ടോല അനകഭവനിൽ അനക ജസ്റ്റിയും ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയെങ്കിലും യാത്രാ ചെലവുൾപ്പെടെ 2 ലക്ഷം രൂപ വീതം അസോസിയേഷൻ അടയ്ക്കാൻ കഴിയാത്തതിനാൽ മത്സരത്തിൽ നിന്ന് പിന്മാറാനൊരുങ്ങുകയാണിവർ. മുൻവർഷങ്ങളിൽ നിരവധി മെഡലുകൾ കരസ്ഥമാക്കിയ നികിത ട്രയൽസിൽ 1-ാം സ്ഥാനം നേടിയിരുന്നു. കഴിഞ്ഞ ജൂണിൽ റാഞ്ചിയിൽ നടന്ന ദേശീയ ക്ലാസിക്കൽ മത്സരത്തിൽ ഗോൾഡ് മെഡൽ ഉൾപ്പെടെ 4 മെഡലുകൾ നേടിയാണ് നികിത ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയത്. ഡിഗ്രി വിദ്യാർത്ഥിയായ നികിതയുടെ പിതാവ് ദേശീയ ചാമ്പ്യൻ കൂടിയാണ്. മത്സരം നടക്കുന്ന റൊമാനിയയിൽ വെച്ചിട്ടാണ്. അപ്പോഴെ യാത്രാ ചെലവും അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്യുപ്മെൻറ്റ്സ്, ബെൽറ്റ്, റെസ്റ്റ് ബാൻഡ്, നീക്കാപ്പ് അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങാനും ഒരുപാട് പൈസ ചിലവിലുണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ മൊത്തം 5 പേർക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അതിൽ 4 പേരും കേരളത്തിൽ നിന്നാണ്, അതിൽ 2 പേരാണ് ഞങ്ങൾ നെടുമങ്ങാട് നിന്നുള്ളത്. സാമ്പത്തികമായിട്ട് ഇങ്ങനെ പിന്നോട്ട് നിൽക്കുമ്പോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ഒരു സങ്കടം. പ്ലസ് ടു വിദ്യാർത്ഥിനിയായ അനക ജസ്റ്റിൻ സബ് ജൂനിയർ 76 കിലോ വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. ഓരോ മത്സരങ്ങൾ വിജയിച്ച് കയറുമ്പോഴും മകളുടെ വിജയത്തിൽ അഭിമാനമുണ്ടെങ്കിലും റൊമാനിയയ്ക്ക് പോകാനുള്ള കാശിനായി നെട്ടോട്ടമോടുകയാണ് ഈ കുടുംബങ്ങൾ. പവർലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് അസോസിയേഷനിൽ നിന്നോ സർക്കാരിൽ നിന്നോ സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. നെടുമങ്ങാട് നഗരസഭ സൗജന്യമായി പരിശീലനം നൽകുന്ന ബാലകൃഷ്ണൻ നായർ മെമ്മോറിയൽ ജിംനേഷ്യത്തിലാണ് രണ്ടുപേരുടെയും പരിശീലനം. കോഴിക്കോട്ടുള്ള പ്രകൃതി, അഭിരാമി എന്നിവരാണ് മറ്റു രണ്ട് താരങ്ങൾ. രണ്ടുപേരും സബ് ജൂനിയർ മത്സരാർത്ഥികളാണ്. കേരളാ വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.